പുതിയൊരു സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. നിവിൻ പോളി, അജു വർഗീസ്, റോഷൻ ആൻഡ്രൂസ് എന്നിവർ ഒന്നിക്കുന്ന സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്ന ഒരു കിടിലൻ മൂവി എന്ന വിശേഷണവുമായിട്ട് എത്തിയ സാറ്റർഡേ നൈറ്റ് ഇപ്പോൾ തിയേറ്ററുകളിൽ റണ്ണിങ് സക്സസ്ഫുള്ളി എന്നൊക്കെ പേരിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും പടം കണ്ടു. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റയടിക്ക് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല പടം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. കാരണം ഈ പടം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം പടം ഒരു വ്യത്യസ്തമായ രീതികളിൽ പല പല മേഖലകളിലൂടെയാണ് പടം കടന്നു പോകുന്നത്. എടുത്തു പറയേണ്ട കാര്യം, നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ആക്ടർ, നമ്മൾ നിവിൻ പോളിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അത് കിട്ടാൻ, ആ ഒരു താളം കണ്ടെത്താൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു രീതി ഈ ഒരു പടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിവിൻ പോളി എന്തോ ഒരു എങ്ങനെയെങ്കിലും ഈ സംഭവം ഒന്ന് തീർത്താൽ മതി എന്ന രീതിയിലേക്ക് കൊണ്ടുപോയി നടക്കുന്ന കുറച്ച് കോമഡികളും, എന്താ നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കോമഡികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിവിൻ പോളി ഇങ്ങനെ ചില സമയത്ത് പുള്ളി നമ്മളെ എന്തോ ഒരു എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു നമുക്ക് തോന്നുന്നെങ്കിലും ചില സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടും പുള്ളി അമ്പയെ പരാജയമാകുന്ന സീനുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിവിൻ പോളി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആ ഒരു പടത്തിൻ്റെ ഏതൊക്കെയോ മേഖലയിലൂടെ കുന്നുമലയൊക്കെ കയറി ഇറക്കം വന്ന് അങ്ങനെ പുള്ളി ഒരു സൈഡിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പിന്നീട് പറയേണ്ട അജു വർഗീസ്, കുറച്ച് കാലത്തിന് ശേഷം ഞാൻ സ്ക്രീനിൽ കാണുന്ന ഒരു വ്യക്തിയാണ് അജു വർഗീസ്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഞാൻ എൻ്റെ ഒരു കൂടെ വന്ന ഫ്രണ്ടിനോട് പറയേണ്ട, അജു വർഗീസ് കുറേ കാലത്തിന് ശേഷം പുള്ളിയുടെ കോമഡി എന്താണെങ്കിലും പൊളിയായിരിക്കും. കാരണം പുള്ളി നേരത്തെയുള്ള പടങ്ങളിൽ ചെയ്തിരിക്കുന്ന കോമഡികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെയൊക്കെ ഒരു വീണ്ടും അജു വർഗീസ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കോമഡികളിലേക്കൊക്കെ മനസ്സ് പോകുന്ന ഒരു ക്യാരക്ടറൊക്കെ ചെയ്ത വ്യക്തിയാണ് അജു വർഗീസ്. പിന്നെ നിവിൻ പോളി അജു വർഗീസ് കോംബോ എന്ന് പറയുമ്പോൾ തന്നെ തട്ടത്തി മറയത്ത് കൊണ്ട് തന്നെ നമ്മളങ്ങോട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ഇവർ തമ്മിൽ ഒരുമിച്ച് ചെയ്തുകൊണ്ട് തന്നെ അജു വർഗീസിൻ്റെ കോമഡിക്ക് നമ്മളെപ്പോഴും ഒരു വാല്യൂ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പടത്തിലേക്ക് വന്നപ്പം അജു വർഗീസ് അട്ടറെ ഫ്ലോപ്പാണ്. കാരണം ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കോമഡികൾ ആ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഒരു നിലവാരമില്ലാത്ത കോമഡി, അജു വർഗീസ് എന്ന് പറയുന്ന നടൻ ഇത്രമാത്രം അധപ്പതിച്ച് പോയോ എന്നുള്ള രീതിയിലുള്ള കോമഡികളാണ് ഈ പടത്തിൽ എനിക്ക് തോന്നിയത്. ഒരു നിവിൻ പോളി കുറച്ച് മേഖലകളിലൊക്കെ എന്തൊക്കെയോ നമ്മളെ പിടിച്ചിരുന്നുണ്ടെങ്കിലും അജു വർഗീസ് അമ്പയ പരാജയം എന്ന് തോന്നിക്കുന്ന പല സീനുകളും നമുക്കിതിനകത്ത് പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് സൈജു കുറുപ്പ്, സ്ഥിരം സിനിമകളിലെ ക്ലീശകളൊക്കെ ആയിട്ട് പുള്ളി എന്തൊക്കെയോ കാണിച്ച് കാട്ടിക്കൂട്ടി പിടിച്ചു നിൽക്കുന്നുണ്ട്. ഗ്രേസ് ആൻ്റണി കിട്ടിയ റോളിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടണ്ടേ എന്ന് വെച്ചിട്ട് പുള്ളിക്കാരത്തെയും അതുപോലെയൊക്കെ തന്നെ പോകുന്നുണ്ട്. സനിയപ്പൻ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്തിനോ വരുന്നു പോകുന്നു. അങ്ങനെ ഓവറോൾ ശരിക്കും ഞാനിതിൽ എടുത്ത് നോക്കിയൊരു കോംബോ എന്ന് പറയുന്നത് നമ്മുടെ നിവിൻ പോളി റോഷൻ ആൻഡ്രൂസ്. പിന്നെ റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു സംവിധായകനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടെ ഒരു കിടിലൻ സാധനമാണ്. പക്ഷേ സാറ്റർഡേ നൈറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ രീതിയിൽ ഒരിക്കലും ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ പടം കണ്ടത് വെച്ചിട്ട് എൻ്റെ സ്വതന്ത്രമായ അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. റോഷൻ ആൻഡ്രൂസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സംവിധാനം എന്ന നിലയിൽ ഇതിലും ഒരുപാട് നല്ല ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് നല്ല, അദ്ദേഹം ചെയ്യുന്നതിനെല്ലാത്തിനും ഒരു പക്കാ ക്വാളിറ്റി ഉള്ള സാധനമാണ്. അദ്ദേഹം ചെയ്യുന്ന രീതികളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പം ചാർത്തിയ നല്ല കിടുക്കാച്ചി പടങ്ങളാണ് റോഷൻ ആൻഡ്രൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സാറ്റർഡേ നൈറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഒരു മേഖലകളിലും റോഷൻ ആൻഡ്രൂസിൻ്റെ ഒരു പടം എന്ന് പറയാൻ നമുക്ക് പറ്റുന്ന ഒന്നും തന്നെ ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല. പിന്നീട് സിജു വിൽസൺ ഒരു മാസ് പടമൊക്കെ ചെയ്ത് തൻ്റെ ഒരു ക്ലാസ് താൻ ആ ഒരു ചെയ്യുന്ന രീതി വെവ്വേറെ, അല്ലെങ്കിൽ തനിക്ക് എത്രമാത്രം ഒരു പേരെടുത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സിജു വിൽസണും ഈ പടത്തിൽ ആദ്യമൊക്കെ പുള്ളി കുഴപ്പമില്ല, പക്ഷെ അവസാനം എത്തുമ്പോൾ പുള്ളി നിവിൻ പോളിനേക്കാളും നിലവാരത്തിൽ താഴേക്ക് പോകുന്ന ഒരു രീതിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഓവറോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പടം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പോയി കാണാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല, നിങ്ങൾക്ക് പോയി കാണാം ഇതെൻ്റെ ഒപ്പീനിയനാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാമല്ലോ, ഒരു 2.5 മണിക്കൂർ പോയി കിട്ടി, പൈസ പോയി കിട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം ഒന്നും ഇല്ല ഈ സിനിമയ്ക്കകത്ത്. അങ്ങനെ നമ്മൾ ഒരു 2.5 മണിക്കൂർ ഉന്തി തള്ളി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളും ഇതിനകത്ത് അഭിനയിക്കുന്നവർ കഷ്ടപ്പെടുന്ന പോലെ തന്നെ, അഭിനയിക്കുന്നവർ ഈ പടം എങ്ങനെയും തീർക്കണമോ എന്നുള്ള കഷ്ടപ്പെടുന്ന പോലെ തന്നെ നമ്മളും പൈസ കൊടുത്തതല്ലേ 220 രൂപ ടിക്കറ്റിൽ കയറി കണ്ടതല്ലേ. അപ്പം അതെങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു സമയം പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് പശ്ചാത്തലത്തിൽ നമ്മുടെ 2.5 മണിക്കൂർ പോയല്ലോ എന്ന രീതിയിലാണ് പടം കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും സിനിമയെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും പോയി കാണുക, നിങ്ങളുടെ ഒപ്പീനിയനുകൾ പറയുക. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രസകരമായ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.